ഹലോ, സ്നേഹനിർണ്ണയ ടീച്ചറിൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണോ എല്ലാവർക്കും? എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടല്ലേ, സന്തോഷം. എനിവേ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? പ്രാർത്ഥിക്കും അല്ലേ. എല്ലാവരും ഇരിക്കുന്നിടത്ത് തന്നെ ആയിക്കൊണ്ട് എന്ത് ചെയ്യുക? കൈകൂപ്പി കണ്ണുകളടച്ചോ. ക്രൂശിതനായ ഈശോയെ, അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ ഞങ്ങളെയും സമൂഹത്തിൽ നല്ല കുട്ടികളായി വളരുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. കുഞ്ഞുങ്ങൾക്കറിയാലോ നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല എത്രാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ചാപ്റ്റർ 12. ഇന്നാണ് നമ്മുടെ അവസാനത്തെ ക്ലാസ്. ചോദിക്കട്ടെ ടീച്ചറ്, ഈ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഈശോയുടെ സ്വർഗാരോഹണം. എന്തായിരുന്നു? ഈശോയുടെ സ്വർഗാരോഹണം. അപ്പൊ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് കേട്ടത്? ഒരു കണ്ടന്റ് നമ്മൾ കേട്ടായിരുന്നു അല്ലേ. ആദ്യം എന്ത് പഠിച്ചു നമ്മൾ? ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്കുള്ള യാത്രയിൽ രണ്ട് ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ പഠിച്ചു. അതിനുശേഷം ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? ഈ ഒരു കാര്യം ഈ രണ്ട് ശിഷ്യന്മാരെ ഓടിച്ചെന്നിട്ട് ബാക്കിയുള്ള ശിഷ്യന്മാരോട് പറയുന്നുണ്ട് അല്ലേ, ഞങ്ങൾ ഈശോയെ കണ്ടു. ആ സന്തോഷ വാർത്ത അറിയിക്കാൻ പോയപ്പോൾ അവിടുന്നും ഇവർക്ക് ഒരു സർപ്രൈസ് കിട്ടിയെന്നാണ് ശിമയോനും പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവരറിഞ്ഞു. അപ്പൊ അതിനുശേഷം എന്ത് സംഭവിച്ചു? എല്ലാരും ഈ 11 പേരായത് എങ്ങനെയാണ്? 12 പേരായിരുന്നല്ലോ ഈശോയ്ക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നത്. എങ്ങനെയാ 11 പേരായത്? ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത എന്ന ശിഷ്യൻ എന്ത് ചെയ്തു? ഈശോയുടെ മരണത്തിന് ശേഷം തൂങ്ങി മരിച്ചു എന്നാണ് നമ്മളെ സഭ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്തു? ഈ 11 പേരും കൂടെ എന്ത് ചെയ്യുക? ഭക്ഷണത്തിനായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഒത്തുകൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും അവിടെ ആര് പ്രത്യക്ഷപ്പെടുകയാണ്? ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒത്തിരി പരിഭവവും പരാതികളും വിഷമവും സങ്കടവും ഇത്ര എന്താണ് എന്താ പറയാ, ഇത്ര നാള് ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ട് ഇത് ഞാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ എന്നുള്ള സങ്കടമൊക്കെ ഈശോ ബോധിപ്പിക്കുകയുണ്ടായി അല്ലേ. എന്താണ്, ആത്മാവിന് ഇങ്ങനെ ശരീരവും മജ്ജയും മാംസവും ഒക്കെ ഉണ്ടാവോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാരോട്. ഒടുവിൽ ഈശോ എന്താ പറഞ്ഞേ? സാരമില്ല, എന്തിരുന്നാലും നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കേട്ടോ എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതിനുശേഷം ഈശോ ഇവരെയും കൂട്ടി എവിടേക്ക് പോവാണ്? ഒലിവുമലയിലേക്ക് പോവാണ്. ഈശോയുടെ കാര്യത്തിൽ ഒരുപാട് ഡൗട്ട് അപ്പോഴും ആർക്ക്? ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? എന്തായാലും ഈശോയ്ക്ക് വിശ്വസിപ്പിച്ചേ പറ്റുമല്ലേ. കാരണം എന്താണ്? അവരറിയണം അല്ലേ, അവരറിഞ്ഞേയാവൂ. കാരണം അവരറിഞ്ഞില്ലെങ്കിൽ ഇത്ര നാളും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്താണ് കൂടെ കഴിക്കാനും ഉറങ്ങാനും ഒക്കെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് ആ സത്യം അറിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ അറിയാം? അതുകൊണ്ട് ഈശോയ്ക്ക് ഇവരറിഞ്ഞേ തീരുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തൻ ഒലിവുമലയിലേക്ക് പോയപ്പോൾ അവരുടെ മുന്നാകെ എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്യപ്പെട്ടത് അല്ലേ. ഈശോ ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഓർക്കണുണ്ടോ? വെരി ഗുഡ്. അപ്പൊ ഇതിനുശേഷം എന്ത് സംഭവിച്ചു? ഇവരിങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് വളരെ ആശ്ചര്യത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് എന്താണ് വെള്ളവസ്ത്രധാരിയായ രണ്ടുപേര് വന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ എന്തിനാണ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്താണ് ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്യപ്പെട്ട ഈശോ ഇതുപോലെ തന്നെ തിരിച്ചു വരും. അതും കൂടെ കേട്ടപ്പോ ഇവർക്ക് വിശ്വാസമായി അല്ലേ. അവരുടെ വിശ്വാസം ഇല്ലാത്തവരാണോ? അല്ല, ഇവരുടെ വിശ്വാസം കുറെ കൂടെ എന്താണ് സ്ട്രോങ് ആയി. ഉടനെ തന്നെ പിന്നെ അവർക്ക് ഇരിക്കാൻ സാധിച്ചില്ല, അവർക്ക് ഫുഡ് കഴിക്കാൻ സാധിച്ചില്ല. അവർ പോവാണ്, അവര് എന്താണ് മറ്റുള്ളവരെ എന്താണ് ക്രിസ്തുവിനെ അറിയിക്കാനായിട്ട് പല രാജ്യത്ത് പല ഭാഷകളിലായിട്ട് പ്രസംഗിക്കാൻ ഓടുകയാണ് അവര്. കാരണം എന്താ? സത്യം അവർ കണ്ടു കഴിഞ്ഞു, അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ. അവർക്കിനി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ആയിരിക്കണം കുഞ്ഞുങ്ങളും. എന്താണ് നമ്മളെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളിലൂടെ ആരെ അനുഭവിക്കുന്നുണ്ട്? ഈശോയെ അനുഭവിക്കുന്നുണ്ട്. വേറെ എവിടെയും പോണ്ട. നിങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ? കഴിച്ചോ? എന്താ കഴിച്ച? ചപ്പാത്തിയാണോ? അപ്പമാണോ?
എന്തിരുന്നാലും ഫുഡ് കഴിച്ചല്ലോ അല്ലേ. എത്രയോ കുഞ്ഞുങ്ങള്, നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അമ്മയുടെ എന്താണ് കൃത്തൊക്കെ ആയിട്ട് കുഞ്ഞുബാവമാരൊക്കെ ഇരുന്ന് കരയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡിന് വേണ്ടിയിട്ടാണല്ലേ. വിശക്കുന്നുണ്ടവർക്ക് ആ സമയത്ത് ഈശോ നമ്മളെ എന്തുമാത്രം കരുതിയിട്ടാണ്, എന്തുമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ നേരം നമ്മുടെ വയറ് നിറഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിൽ മാറ്റി വെക്കുക, അമ്മ മറ്റു ഫുഡ് ഉണ്ടാക്കി തരിക, അത് കഴിച്ച് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ ഓർക്കണം. അപ്പൊ നമ്മള് ചിന്തിക്കും നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന്, കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഓർത്ത് ഈശോയ്ക്ക് എപ്പോഴും നമ്മള് നന്ദിയുള്ളവരായിരിക്കണം. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ കുഞ്ഞല്ലേ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യണ്ട, മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക, ഒരുപാട് നന്മകൾ, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒത്തിരി നന്മകൾ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുഞ്ഞു ജീവിതം കൊണ്ട് ഈശോ ആഗ്രഹിക്കുന്നത് തന്നെ, അല്ലേ. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന ആ കുഞ്ഞു സമ്മാനങ്ങൾ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ്? അതുകൊണ്ട് ചിന്തിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തോട്ട് വരാം. എന്താണ് അവസാനം പറഞ്ഞു നിർത്തിയത്? എവിടെയാ? ഒലിവുമലയിലേക്ക് പോയ സമയത്ത് രണ്ട് ഈശോ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. അതിനുശേഷം എന്താണ് ഇങ്ങനെ ഇവര് അന്തം വിട്ട് അല്ലേ, എന്താ വലിയ സന്തോഷത്തോടെ ആശ്ചര്യപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് വെള്ളവസ്ത്രധാരിയായ രണ്ടു പേര് വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് ആകാശത്ത് നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ ഈശോ നിങ്ങളുടെ ഇടയിൽ നിന്ന് പോയതുപോലെ തന്നെ തിരികെ വരും ആണല്ലോ അല്ലേ. നിങ്ങളുടെ കേട്ടപ്പോ ഇവർക്ക് സന്തോഷമായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. എല്ലാവരുടെയിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ. ടീച്ചർ പറഞ്ഞു മെയിൻ പോയിന്റ്സ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 72 എടുത്ത് വെക്കുക, അത് വായിക്കുക. എന്താണ് ചാപ്റ്റർ 12? ഈശോയുടെ സ്വർഗാരോഹണം. എന്തുവാ അതിൽ എഴുതിയേക്കുന്നേ? വായിച്ചേ. ഉയർത്തെഴുന്നേൽപ്പിന്റെ 40-ാം ദിവസം ഈശോ തന്റെ ശിഷ്യന്മാരുടെ കൂടെ ഒലിവുമലയിലേക്ക് പോയി. എവിടേക്കാണ് പോയത്? ഒലിവുമലയിലേക്ക്. എത്രാമത്തെ ദിവസമാണ്? ഉയർത്തെഴുന്നേറ്റതിന്റെ 40-ാം ദിവസം. അപ്പൊ നമുക്ക് വളരെ കൺഫ്യൂഷൻ ആവും. ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3-ാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു. ആ 3-ാം ദിവസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈസ്റ്റർ ആണല്ലോ അല്ലെ. 3-ാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉയർത്തെഴുന്നേറ്റതിന്റെ 40-ാം ദിവസം നമ്മൾ എന്ത് ചെയ്തു? ഈശോ എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്യുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഈശോ ഉയർത്തെഴുന്നേറ്റത് എത്രാമത്തെ ദിവസമാണ്? 3-ാമത്തെ ദിവസം. ഈശോ സ്വർഗാരോഹണം ചെയ്തത് എത്രാമത്തെ ദിവസമാണ്? 40-ാം ദിവസം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. ഈശോ ഉയർത്തെഴുന്നേറ്റത് എത്രാമത്തെ ദിവസം? 3-ാമത്തെ ദിവസം. സ്വർഗാരോഹണം ചെയ്തത് 40-ാം ദിവസം. ഓക്കെ, ഇത് മറക്കില്ലല്ലോ. ഓക്കെ, ഒരു എമാവൂസ് എന്താണ് അനുഭവമാണ് ടീച്ചർ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അല്ലേ. ഈ എമാവൂസ് അനുഭവം ഒരു കഥാരൂപേണ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ടീച്ചറിന് ഒരു എന്താ വോയിസ് ക്ലിപ്പായിട്ട് പറഞ്ഞു കൊടുക്കാം. കാരണം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ആർക്കുണ്ടായിരുന്നത്? രണ്ട് ശിഷ്യന്മാർക്ക് ഉണ്ടായത്. കാരണം അവരറിയുന്നുണ്ടോ തൻ്റെ കൂടെ വരുന്നത് ക്രിസ്തുവാണെന്ന്. അപ്പൊ അതൊക്കെ കോൺവെർസേഷനിലാക്കി ഒരു ഒരു കഥാരൂപേണ നമുക്ക് നമ്മുടെ ടീച്ചറിനെ കേൾപ്പിച്ചു കൊടുക്കാം. അതൊരു വർക്കാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇനി ഒരു വർക്ക് ഉണ്ട്, ഹോംവർക്ക് ഉണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കാറ്റഗറിസം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങളുടെ കാറ്റഗറിസം ടീച്ചറിന് അയച്ചു കൊടുക്കുക. അതിനി വഴിയേ പറയാം. അപ്പൊ ഇതറിയാലോ എന്താണ് ഈ എബൌസ്. നിങ്ങൾക്ക് ഇനി പുതിയതായിട്ട് വായിക്കുകയോ അന്നും വേണ്ട. ടീച്ചർ ഓൾറെഡി പറഞ്ഞു തന്ന കഥ എന്ത് ചെയ്യുക? ഒരു കഥാരൂപേണ നിങ്ങളുടെ ടീച്ചറിന് വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു കൊടുക്കുക. എളുപ്പമല്ലേ? കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. ഈശോ 40-ാം ദിവസമാണ് സ്വർഗാരോഹണം ചെയ്തത്. അവിടുന്ന് പിതാവിന്റെ വലതുഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. സ്വർഗത്ത് പിതാവിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഈശോ ഇരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുണ്ട്. ഏത് ഭാഗത്തായിട്ടാണ്? വലതു ഭാഗത്തായിട്ട്. അപ്പൊ ടീച്ചർ ഇവിടെ എടുത്തു പറയുന്നത് മെയിൻ പോയിന്റ്സ് ആണ് നമുക്ക് കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ കണ്ടന്റ് ഒക്കെ പറഞ്ഞു തന്നു. ഇപ്പൊ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് ടീച്ചർ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എത്രാമത്തെ ദിവസമാണ്? 40-ാം ദിവസമാണ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നത്.
സ്വർഗാരോഹണം ചെയ്തിട്ട് പിതാവിന്റെ വലതു ഭാഗത്തായിട്ടാണ് ഈശോ ഇരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും അറിയാലോ. ഇനി ടീച്ചർ ചോദിക്കട്ടെ, രണ്ട് വെള്ള വസ്ത്രധാരികളായ രണ്ടു പേര് ഇവരെ വന്ന് കാണുകയാണ്. ഇവര് എന്താണ്, ഈശോ ഒലിവ് മലയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, രണ്ട് വെള്ളവസ്ത്രധാരികളായ രണ്ടു പേര് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്താ ഇവരോട് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പോയ ക്രിസ്തു ഇതുപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ള വാർത്തയും പറയുന്നുണ്ട്. അതും മറന്നു പോരുത്, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഈ രണ്ട് വെള്ളവസ്ത്രധാരികളായ രണ്ടു പേർ ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്, അപ്പൊ എന്ത് പറയും എന്റെ കുഞ്ഞുങ്ങള്, ഇങ്ങനെ ടീച്ചർ ചോദിച്ചാൽ എന്ത് പറയും? അതെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ തിരികെ വരും. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അപ്പൊ ടീച്ചർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ചടയപടയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ആൻസേഴ്സ് പറയണം. അപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് പോയി കഥ കേൾക്കാനോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കണോ അങ്ങനെ ഒന്നും നിങ്ങൾ പോകണ്ട. എന്ത് ചെയ്യുക, ടീച്ചർ പറഞ്ഞു തന്നത് ഓർത്ത് വെക്കുക, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസേഴ്സ് പറയാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ ദ ഫോളോ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറയാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരേ ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. എന്താണ്, സ്വർഗാരോഹണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോ തന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു. ആരാണ്? ക്രിസ്തു. എന്താണ്, സ്വർഗാരോഹണം കഴിഞ്ഞ് 10 ദിവസമായപ്പോൾ ഈശു ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. അതും ഒരു കഥാരൂപേണ ടീച്ചർ പറഞ്ഞു തരാം, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കണം. എന്താണ്, സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേനാണ് എന്ത് ചെയ്തത്, ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ എന്താണ് അവരുടെ മേൽ അയച്ചത്. അത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം. പേജ് നമ്പർ 74, എല്ലാവരും പേജ് നമ്പർ 74 എടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അതില്, ഉയർത്തെഴുന്നേറ്റതിന്റെ എത്രാം ദിവസമാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തത്? എത്രാമത്തെ ദിവസമാണ്, ഉയർത്തെഴുന്നേറ്റതിന്റെ എത്രാമത്തെ ദിവസമാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തത്? ഉറക്കെ പറഞ്ഞേ, എത്രാമത്തെ ദിവസമാ? 40-ാം ദിവസം അല്ലേ. 40-ാം ദിവസമാണ് ഈശോ എന്ത് ചെയ്യുന്നേ, സ്വർഗാരോഹണം ചെയ്യുന്നത്. മറക്കരുത്. അപ്പൊ എത്ര ദിവസം എന്താണ് ഉയർത്തെഴുന്നേൽക്കുന്നത്, എത്രാമത്തെ ദിവസമാണ്? 3-ാം ദിവസമാണെങ്കിൽ 40-ാം ദിവസമാണ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കി നിന്ന ശിഷ്യന്മാരോട് വെള്ളവസ്ത്രധാരിയായ ആ രണ്ടു പേർ എന്താണ് പറഞ്ഞത്? ടീച്ചർ പറഞ്ഞായിരുന്നു നോട്ട് ചെയ്യണമെന്ന്. എന്തായിരുന്നു പറഞ്ഞത് ആൻസർ? നിങ്ങളുടെ പേജ് നമ്പർ 73 കിടപ്പുണ്ട്. എന്തായിരുന്നു, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്, നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ തിരികെ വരും. എന്താണ് പറഞ്ഞത്, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്, നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഇതായിരുന്നു ആ വെള്ളവസ്ത്രധാരിയായ രണ്ടുപേരുടെ എന്താണ് രണ്ടുപേര് ശിഷ്യന്മാരോട് പറഞ്ഞത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ, ദൈവത്തിന്റെ ഏത് വശത്താണ് ഈശോ ഉപവിഷ്ടനായത്? ഞാൻ പറഞ്ഞു സ്വർഗാരോഹണം ചെയ്തു എന്നല്ലേ. സ്വർഗാരോഹണം ചെയ്തിട്ട് ദൈവത്തിന്റെ ഏത് വശത്താണ് ഈശോ ഉപവിഷ്ടനായത്? ഏത് വശത്തായി ഇരിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചത്? വലതു ഭാഗത്തായിട്ട്. ഏത് ഭാഗത്തായിട്ടാണ്? വലതു ഭാഗത്തായിട്ട്, മറക്കരുത് കേട്ടോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞപ്പോഴത്തേനാണ് ഈശോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചത്? നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ്, എന്തായിരുന്നു, 10-ാം ദിവസമായപ്പോ അല്ലേ. സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് 10 ദിവസമായപ്പോഴത്തേനാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് ആര് നൽകുന്നത്, പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ആ ദിവസത്തെ ഒരു പേര് പറയും നമ്മള്, ബന്ധക്കോസ്താ ദിനം. എന്ത് ദിനമാണ്,
പെന്തക്കോസ്താ ദിനം. അപ്പോൾ പെന്തക്കോസ്താ ദിനം എപ്പോഴാണ് നമ്മൾ ആചരിക്കുന്നത്? സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് 10 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ, സ്വർഗാരോഹണം കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെന്തക്കോസ്താ ദിനം ആചരിക്കും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്വർഗരാജ്യം സ്വന്തമാക്കാൻ നാം എന്ത് ചെയ്യണം? സ്വർഗരാജ്യം സ്വന്തമാക്കാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒരുപാടൊന്നും ചിന്തിക്കേണ്ട, പുണ്യത്തിൽ ജീവിക്കണം. പുണ്യത്തിൽ ജീവിച്ചാൽ മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്വർഗരാജ്യം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കുഞ്ഞുകുട്ടികളല്ലേ, അപ്പോൾ കുറച്ചും കൂടെ എന്താണ്, കുറച്ചും കൂടെ നന്നായിട്ട് നല്ല എന്താണ് ക്വാളിറ്റി പരമായിട്ട് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഇനിയുള്ള ഇത്രയും കഴിഞ്ഞ കാലം പൊക്കോട്ടെ, ഇനി ഞാൻ നല്ല കുട്ടിയായിരിക്കും, മാതാപിതാക്കളെ അനുസരിക്കും, മുതിർന്നവരെ ബഹുമാനിക്കും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യും എന്ന തീരുമാനം എടുത്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും സ്വർഗത്തിലൊരു സ്ഥാനം നിങ്ങൾക്കുണ്ടാവും. ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന്, എത്രത്തോളം പേര് ബൈബിൾ വായിച്ചു, ടീച്ചർ പറഞ്ഞതുപോലെ ബൈബിൾ വായിക്കാൻ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറഞ്ഞു, നോട്ട്സ് എഴുതാൻ പറഞ്ഞു, അല്ലേ? ഇതൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് ആൻസേഴ്സ് പറയാൻ പറ്റും, അല്ലേ? അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ടീച്ചറിന് ഇത്രയേ പറയാനുള്ളൂ. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. എന്താണ്, വലുതായിട്ടൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പുണ്യത്തിൽ ജീവിക്കുക. നല്ല കുട്ടികളായി മാതാപിതാക്കളെ സഹായിച്ചും മുതിർന്നവരെ ബഹുമാനിച്ചും എന്താണ് മറ്റുള്ളവരെ സഹായിച്ചും ഒക്കെ എന്താണ് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു ഫുള്ളി ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും ജീവിക്കുക, കേട്ടോ? നെഗറ്റീവായിട്ടുള്ള വൈബ്സിന് താഴെ താനെ എന്ത് ചെയ്യുക, അകറ്റി നിർത്തുക. വേണ്ട, അതൊന്നും നമ്മളെ, അതൊക്കെ നമ്മുടെ ചിലപ്പോൾ മൈൻഡിനെ ബോഡീനെ ഒക്കെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഗുരുമാലയിലൊന്നും പോയി പെടാതെ പുണ്യത്തിൽ ജീവിച്ച് വളരാൻ എൻ്റെ കുഞ്ഞുങ്ങൾ പരിശ്രമിക്കുക, കേട്ടോ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒത്തിരി എന്താണ് സന്തോഷത്തോടെ ഇരിക്കുക, എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക, നന്നായിട്ട് എന്താണ് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മളവിടെ സംസാരിക്കുന്നവർക്ക് നമ്മൾ ആ ഒരു ഗുഡ് വൈബ് കൊടുക്കുക, ഈശോയെ കൊടുക്കുക. താനെ നമ്മൾ അനുഭവിച്ച, അല്ലേ, നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ഈശോയെ ശിഷ്യന്മാർ കണ്ടില്ലേ, തങ്ങൾ കണ്ട ഈശോയെ, എന്താണ് ഈശോ എന്ത് പറഞ്ഞെന്നും ഈശോ തങ്ങളെ എങ്ങനെയാണ് സ്പർശിച്ചതെന്നും ഒക്കെ എന്ത് ചെയ്യുന്നു, പോയി പറയുന്നുണ്ട്, അല്ലേ, മറ്റുള്ളവരോട്. അതുപോലെ ആയിരിക്കുക, കേട്ടോ? അപ്പം ഇതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നതൊക്കെ ഈ ചെവിയിൽ കൂടെ കേട്ട് അപ്പുറത്തൂടെ കളയാതെ എന്ത് ചെയ്യുക, ഒന്ന് ചിന്തിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക, കേട്ടോ? അപ്പം നല്ല കുട്ടികളായിരിക്കുക എന്ന് നിങ്ങളെ ഈശോ എന്താണ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ചാറ്റാ.